തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രെയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് എന്ന് നിങ്ങളോട് വചനം അറിയിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏവരും പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പായി ആയിരിക്കാൻ ദൈവം തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും ദൈവത്തെ സ്തുതിക്കും. പ്രെയർ ആൻഡ് പവർ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിലുള്ള വേർഡ് ഇൻ പവർ എന്ന ശുശ്രൂഷ അനേക നാളുകളായി ദൈവം തുടർമാനമായി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളുള്ള ദൈവജനത്തിന് ലഭിപ്പാൻ്റെ കൊണ്ണം ഈ വചനം അനുഗ്രഹമാകുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. അനേകരുടെ മറുപടി, ഐ മീൻ ടെലഫോൺ കോളുകളും ഇമെയിലിൽ കൂടെയും വാട്സാപ്പിൽ കൂടെയുള്ള മറുപടികൾ ഞങ്ങൾക്ക് സന്തോഷം തരുന്നു. ഈ ശുശ്രൂഷയെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് ഞങ്ങൾക്ക് വളരെ കരുത്ത് തരുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. തുടർന്നും അതിനുള്ള അന്തരീക്ഷങ്ങൾ സാഹചര്യങ്ങൾക്ക് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം എന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഓർമ്മിപ്പിച്ചതുപോലെ ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ വിളിക്കരുത്. അതിനുശേഷം രാവിലെ 9 മുതൽ രാത്രി 11 വരെ നിങ്ങൾക്ക് വിളിക്കാനുള്ള സമയമുണ്ട്. ഒരു പക്ഷേ വിളിച്ച് കിട്ടിയില്ലെങ്കിലും തുടർന്ന് അതിന് ഞങ്ങൾ മറുപടി നിങ്ങളുടെ ഫോണുകളിൽ എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ദൈവമെല്ലാം അനുഗ്രഹമാക്കി തീർക്കട്ടെ. ഈ മണിക്കൂറുകൾ വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി നമുക്ക് ദൈവസന്നിധിയിൽ വിനയപ്പെടാം. കർത്താവ് സഹായിക്കട്ടെ. ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹബന്ധനം അറിയിച്ചുകൊണ്ട് വിനയപ്പെടുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പകരട്ടെ. നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തെ ഈ മണിക്കൂറുകൾ വീണ്ടും ഞങ്ങൾ ഇതിൻ്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. കർത്താവിയെ, കൃപയുടെ കാര്യങ്ങളിൽ അടിയങ്ങളെ വിനയപ്പെടുത്തുന്നു. എൻ്റെ വചനം കേൾക്കാൻ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട, ഒരുപക്ഷെ യൂട്യൂബിൽ കൂടെയോ അല്ല ഫേസ്ബുക്കിൽ കൂടെയോ മറ്റ് മാധ്യമങ്ങളിൽ കൂടെ ഒക്കെ കർത്താവ് വചനം കേൾക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. നിൻ്റെ വചനത്തിൻ്റെ ശക്തി ജീവിതങ്ങൾക്ക് വിടുതലായിത്തീരട്ടെ. ഈ മണിക്കൂറുകളിൽ നിൻ്റെ വിലയേറിയ മക്കളെ വചനം മൂലം ശുശ്രൂഷിപ്പാൻ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കർത്താവ് ചെന്നെത്തുന്ന ഈ വചനം അതേ ആത്മാവിൽ പരിശുദ്ധാത്മ ശക്തിയിൽ ദൈവവചനം പറയാൻ എളിവിന് വരം തരണം, കൃപ തരണം. ദൈവിക ജ്ഞാനത്തോടെ കൃപയുടെ അഭിഷേകത്തിൽ നിർത്തിക്കാട്ടെല്ലാം അങ്ങനെ മഹത്വത്തിനായി തീരണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദിവസങ്ങളൊക്കെ നാം ഒരു തുടർമാനമായ പഠനമാണ്. ഞാൻ കഴിഞ്ഞ മണിക്കൂറുകൾ ഓർമ്മിപ്പിച്ചതുപോലെ സ്ഥിരമായി ശ്രദ്ധിക്കുന്നവർക്ക് അത് അനുഗ്രഹം. അനേകരെ ദൈവവചനം എഴുതിയെടുക്കുന്നു എന്നൊക്കെ അറിയുന്നതിൽ സന്തോഷമുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവ് അനേകർക്ക് വിടുതലായി തീറിയട്ടെ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. 23-ാം സങ്കീർത്തനമാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ 4-ാമത്തെ വാക്യം വരെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് അതിൻ്റെ 5-ാം വാക്യത്തിൻ്റെ ആരംഭ ഭാഗത്തിലേക്കാണ് വരുന്നത്. ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ, ഓരോ വാക്യങ്ങൾ 2, 3, 4 പ്രസംഗങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം 5-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം. എന്താ 1-ാമത്തെ വാക്യം? എൻ്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ദ പ്രിപ്പറസ്റ്റ് എ ടേബിൾ ബിഫോർ മൈ എനിമീസ്. ഇതാണ് ഇന്നത്തെ ധ്യാനം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒരുക്കുന്നൊരു ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ വടിയും കോലും ആശ്വസിപ്പിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അടുത്തൊരു സെക്ഷനിലേക്ക് വരിക. എന്താ ഒരുക്കുന്നത്? വിരുന്നൊരുക്കുന്ന ദൈവം. ഒരുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നല്ലതല്ലേ? അപ്പോൾ വിരുന്നാണെങ്കിലോ, അതിനേക്കാട്ട് ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്. ശത്രുവിൻ്റെ മുമ്പാകെയാണ് വിരുന്നൊരുക്കും. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ വിരുന്നൊരുക്കും, പ്രത്യേക സംരംഭങ്ങളൊക്കെ വരുമ്പോൾ. പക്ഷേ ശത്രുക്കളുടെ മുമ്പിൽ ആരാ വിരുന്നൊരുക്കുന്നത്? അല്ലേ, അങ്ങനെ കേൾക്കുന്നതിന് ഒരു സന്തോഷമല്ലേ? അതിൻ്റെ പ്രത്യേകത എന്താ? ചിന്തിച്ചിട്ടുണ്ടോ? ശത്രു എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുമോ? ശത്രു നശിപ്പിക്കാൻ വരുന്നവനാ അല്ലേ? എങ്ങനെങ്കിലും ഒരുത്തനെ ഇല്ലാതാക്കണം, അവനെ നന്മയെ തകർക്കണം, അവന് ദോഷം ചെയ്യണം. ഇതാ ശത്രുവിൻ്റെ ചിന്ത. കർത്താവ് തന്നെ പറഞ്ഞല്ലേ, എന്താ പറഞ്ഞു? അറുപ്പാനും മുടിപ്പാനും കൊല്ലുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. കള്ളൻ എന്ന് പറഞ്ഞാൽ ശത്രു, ദുഷ്ട ശാജ്. കർത്താവ് വരുന്നത് സമൃദ്ധിയായിട്ട് ജീവൻ തരാനാണ് അടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, കള്ളൻ്റെ അല്ല ദുഷ്ടൻ്റെ, ശത്രുവിൻ്റെ താല്പര്യം അതല്ല, തകർക്കണം. അപ്പം അങ്ങനെ
തകർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശത്രുവിന് മുമ്പാകെ ഒരു വിരുന്നൊരുക്കി കിട്ടുക എന്ന് പറഞ്ഞാൽ എത്ര സന്തോഷമാണ്. അതാണ് ഇതിൻ്റെ മിസ്റ്ററി കേട്ടോ, അതിൻ്റെ മർമ്മം. അത് നമ്മൾ ഓർക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ശത്രുവിൻ്റെ ഉപദ്രവം ഹേതുവായി സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്ന ഒരു ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു ദൈവവേദന എന്ന് തന്നെ നമുക്ക് അങ്ങനെ പറയാം, അവന് ദൈവം ഒരുക്കുന്ന പ്രത്യാശയാണ് ഈ വിരുന്ന്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, വിരുന്നൊരുക്കുക എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് ഹോപ്പ്, പ്രത്യാശയാണ്. ആശയറ്റവൻ്റെ പ്രത്യാശ, അതാണ് ദൈവം ഒരുക്കുന്നത്. നമ്മൾ ഓർത്തോണ്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ. പക്ഷേ ഓക്കെ അല്ല, എല്ലാം നെഗറ്റീവാണ്. പ്രതികൂലമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു നന്മ വരികയാണെന്ന് പറയുമ്പോൾ എത്ര സന്തോഷം. അതാണ് പ്രത്യാശ എന്ന് പറയാൻ കാരണം. ദൈവസന്നിധി നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ, ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ശത്രുവിൻ്റെ മുമ്പാകെ നിന്നെ മാനിക്കാൻ ദൈവം ഒരുക്കുന്ന പദ്ധതിയാണ് ഈ വരുന്നത്. അല്പം മുമ്പ് ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ, എല്ലാ ആശകളും പോയി, എല്ലാം അസ്തമിച്ചു, ലജ്ജിതനായി പോകുമോ എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന മണ്ഡലങ്ങളിൽ അല്ലേ, അങ്ങനെ നീ ഭാരപ്പെട്ടിരിക്കുന്ന അല്ലെ ഭയപ്പെട്ടിരിക്കുന്ന നിന്നെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല, അവൻ്റെ മുമ്പാകെ നിനക്ക് വിരുന്നോടൊരുക്കും. ഇവിടെ സ്തോത്രം ചെയ്യണ്ടേ, ഇവിടെ ഒരു പ്രൈസലോട് പറയണ്ടേ, ദൈവത്തിന് മഹത്വം. ഇത് അനുഭവിക്കുന്നവർ പറയും ഈ വചനം കേൾക്കുമ്പോൾ. പിന്തിരിഞ്ഞു നോക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നു പോയ മേഖലകളിൽ എല്ലാം തീർന്നല്ലോ, ദൈവമേ ലജ്ജിച്ചു പോകുമോ എന്നൊക്കെ ഭാരപ്പെട്ട മണ്ഡലങ്ങളിൽ അറിയാതെ ദൈവം വഴിയൊരുക്കി തന്നവൻ, വിടുതലയച്ചതൊക്കെ ഓർക്കുമ്പോൾ എത്ര നന്ദി പറയാനൊക്കെ അല്ലേ. അവിടെയാണ് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടത് കേട്ടോ. അവൻ നിനക്ക് വിരുന്നൊരുക്കുന്നവനാണ്, വിരുന്നൊരുക്കുന്നവനാണ് ശത്രുവിൻ്റെ മുമ്പാകെ. അതാണ് ധൈര്യം, അതാണ് പ്രത്യാശ, ദാറ്റ് ഈസ് ഹോപ്പ്. ശത്രുവിന് മുമ്പാകെ വിരുന്നൊരുക്കുന്ന ദൈവം നമുക്കുണ്ട്. ഈ മണിക്കൂറുകളിൽ ദൈവജനം കേൾക്കുന്നവരെ ഒരുപക്ഷെ ശത്രുവിൻ്റെ ആരവ് നിമിത്തം, അല്ലെങ്കിൽ ശത്രുവിൻ്റെ പക നിമിത്തം, ഭാരങ്ങൾ നിമിത്തം ഒക്കെ ഭാരപ്പെടുന്നവർ പലരും എന്നെ ടെലിഫോൺ ചെയ്ത് വിളിക്കുന്നവരുണ്ട്. അയലൊക്കെക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നു, മറ്റു പ്രശ്നങ്ങൾ, പല എതിർപ്പുകളുടെ വിഷയങ്ങൾ വിളിച്ച് പറയുന്നവരുണ്ട്. നമ്മൾ ദൈവത്തോട് പറയും, ദൈവം വിടുന്നതിൻ്റെ കരം നീട്ടും, നീട്ടിക്കൊണ്ടിരിക്കുന്നു ദൈവത്തിന് സ്വ. അപ്പം ഞാൻ പറഞ്ഞ ശത്രു ഉണ്ട്, എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതകരമായ വിടുതൽ, ദൈവം മാനിക്കുന്ന വഴി ഒരുക്കുന്ന, അതിനെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ കഴിയട്ടെ ദൈവത്തിന് സ്തോത്രം. അത് നമുക്ക് പ്രത്യാശ തരുന്നത് എന്ന് മാത്രമല്ല, നമ്മൾ മുന്നോട്ട് വായിച്ചു വരുമ്പോൾ അല്ലെ ചിന്തിക്കുമ്പോൾ 31 സങ്കീർത്തനത്തിൻ്റെ 19 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്താ, നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും, സംഗ്രഹിച്ചതെന്ന് പറഞ്ഞാൽ ഒരുക്കിയത്, നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നന്മ എത്ര വലിയത്. ട്രഷേഴ്സ് ഓഫ് ഗുഡ്നെസ് അല്ലേ, നന്മയുടെ ആ ട്രഷർ നിധി, വലിയതായ ഒരു അനുഭവം അവിടെ വായിക്കുന്നത് ദൈവത്തിന് സർ. വേറെ അർത്ഥം പറഞ്ഞാൽ, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി, തന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി വിരുന്നൊരുക്കുന്ന ദൈവം നന്മയൊരുക്കുന്നവൻ കൂടെ. ഏത് പരിധിവരെ ആ ദൈവം നന്മയൊരുക്കുന്നെന്നുള്ള അല്ലേ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും നന്മ നൽകത്തില്ല പ്രിയപ്പെട്ടവരെ, ദൈവം മാത്രമേ നന്മ നൽകൂ, ദൈവം നന്മയെ നൽകത്തുള്ളൂ, അതും എൻ്റെ ഒരു വശം. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ദൈവം നന്മ നൽകുന്നത് രഹസ്യമായിട്ടല്ല. നിങ്ങൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചോ, മനുഷ്യപുത്രന്മാർ കാണുക, മറ്റുള്ളവർ കാണത്തക്ക വിധത്തിൽ നന്മയൊരുക്കുന്നവനാ ദൈവം കേട്ടോ. പരമാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം നന്മയൊരുക്കും. നമ്മളൊന്ന് പിന്തിരിഞ്ഞ് ചിന്തിച്ച് നോക്കിയേ അല്ലേ, ശത്രുവിൻ്റെ മുമ്പാകെ മേശ ഒരുക്കുന്ന ദൈവം നന്മയൊരുക്കുന്നവനാണ് മറ്റുള്ളവർ കാണുക. ഞാൻ പറയാം, വാസ്തവമായി ദൈവത്തെ സ്നേഹിക്കുന്നവനെ, അവൻ്റെ തലമുറയും ദൈവം അനുഗ്രഹിക്കുന്നതും അനുഗ്രഹിച്ചിട്ടുള്ളതും നമ്മൾ ദർശിക്കുന്നു ഈ കാലഘട്ടത്തിൽ. നീ തിരിഞ്ഞു നോക്കിയേ, പരമാർത്ഥമായി വേദപുസ്തകത്തെ മാനിച്ച് ദൈവത്തെ സ്നേഹിച്ചിറങ്ങിയവനെ, അവൻ്റെ സന്തതിയെയും അവൻ്റെ തലമുറയെയും ഒക്കെ ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. അത് യാതൊരു സംശയം, നന്മയൊരുക്കുന്ന ദൈവമാണ്. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം, ഹല്ലേലൂയ. ഒത്തിരി തെളിവുകളുണ്ട് സ്തരിക്കാൻ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ അത് പറയാനുണ്ട്, എനിക്കുമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. അപ്പം നമ്മളെ ദൈവത്തെ പരമാർത്ഥമായി സ്നേഹിച്ച് തന്നിൽ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ആ കാറ്റഗറിയിലാണെങ്കിൽ ഈവൻ ഫോർ യു, നിനക്ക് വേണ്ടിയും ദൈവം പ്രവർത്തിക്കും, നന്മയൊരുക്കും.
നമുക്കറിയാം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം വായിക്കുമ്പോൾ നാലാം അധ്യായത്തിൽ ഒരു സംഭവം രേഖപ്പെടും. ഒരു സ്ത്രീ അവിടെ ഭർത്താവ് മരിച്ചു. അങ്ങനെ വന്ന് കടക്കാരെല്ലാം കൂടെ വന്നു പിള്ളേരെ പിടിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി. നിങ്ങൾ അത് വേദവചനം എടുത്ത് വായിക്കണേ. രണ്ട് രാജ നാലിൻ്റെ ആരംഭം മുതൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സ്ത്രീ പ്രവാചകൻ്റെ അടുക്കി ചെന്ന് പറഞ്ഞു, കടക്കാരെല്ലാം കൂടെ വന്ന് കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ പോകുന്ന ആഹപ്പാടെ പ്രയാസമായിരിക്കുന്നു, സങ്കടം പറഞ്ഞു. പ്രവാചകൻ ചോദിച്ചു, നിന്റെ പക്കൽ എന്തുണ്ട്? ഒരു അല്പ എണ്ണ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അല്ലേ, നമുക്കറിയാം. പ്രവാചകൻ, നീ പോയി തന്നെ ആയിരൊക്കെ തന്നെല്ലാം പാത്രങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വാ, എന്നിട്ട് അതിലോട്ട് ഇതിന് എണ്ണ പകരുവാൻ പറഞ്ഞു. എണ്ണ പകരുക, പകരുന്തോറും പിന്നെയും പിന്നെയും വരിക, നിറയുക. അല്ലേ, സ്തോത്രം. ചുരുക്കി പറയട്ടെ, ഈ എണ്ണ എത്ര നാളത്തേക്കാ? പാത്രം തീരുന്നത് വരെ ഉണ്ട. നീ അവിടെ കടം വീട്ടാൻ മാത്രമല്ല, ഒരു വലിയ കാലഘട്ടം മുഴുവൻ ജീവിക്കാൻ ദൈവം ഒരുക്കിയ ഒരു നന്മയാണ്. സ്തോത്രം. പ്ലീസ് ദ ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ ഇവിടെ ഒരു മർമ്മമുണ്ട്, അത് പറയാനാണ് ഞാൻ വരുന്നത് കേട്ടോ. വിധവ ഏലീശായോട് പറയുക, നിന്റെ ദാസനായി എൻ്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു. അതാണ് മിസ്റ്ററി, അതാണ് മർമ്മം. ഞാൻ പറഞ്ഞല്ലോ, തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി അവൻ ഒരുക്കുന്ന ദൈവമാണ്. നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു. യഹോവാഭക്തന്മാർക്ക് വേണ്ടി, അവൻ്റെ തലമുറയ്ക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നന്മയൊരുക്കുന്നൊരു ദൈവമുണ്ട് കേട്ടോ. പരമാർത്ഥമായി ദൈവത്തെ സ്നേഹിച്ചോ, നിന്റെ നീയും നിന്റെ തലമുറയും അനുഗ്രഹിക്കപ്പെടും. പല സ്ഥലങ്ങളിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഓർമ്മിപ്പിക്കുന്ന ഒരു വചനമാണ് 112 സങ്കീർത്തനം ആരംഭ വാക്യങ്ങൾ. എന്താ? യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിൽ ഉണ്ടാകും. ഇതൊക്കെ വേദവചനങ്ങളാ പ്രിയപ്പെട്ടവരെ. പരമാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഇതിന് വേണ്ടി ദൈവം നന്മയൊരുക്കും. വിശ്വസിക്കുക, ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കുന്ന ദൈവം. ദൈവം ചിലതൊക്കെ ഒരുക്കും, നന്മയൊരുക്കും, വിരുന്നൊരുക്കും. തീർന്നില്ലല്ലോ. എത്താട് സുവിശേഷം 25 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരുക്കുന്ന ഒരു വേറെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ വന്നിട്ടാ 25:34 വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തി, രാജാവ് വലത്തുള്ളവരോട് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഉലകസ്ഥാപനത്തിന് മുമ്പ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരുന്ന് ഇടയൻ ചെമ്മരാടികളെയും കോലാടികളെയും വേർതിരിക്കും പോലെ വേർതിരിച്ച് എന്ത് സംഭവിക്കും? ചെമ്മരിയാടികളെ തൻ്റെ വലത്തും കോലാടികളെ ഇടത്തും നിർത്തും. രാജാവ് തൻ്റെ വലത്തുള്ളവരോട് പറയുന്ന വാക്കുകളാണ് നമ്മൾ മുകളിൽ വായിച്ചു കേട്ടത്. അല്ലേ, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾക്കായി ഒരു രാജ്യം ഒരുക്കിയിട്ടുണ്ട്. എന്തോ രാജ്യം? ദൈവരാജ്യം, നിത്യരാജ്യം. സ്തോത്രം. രാജ്യമൊരുക്കുന്ന ദൈവം. നമ്മൾ പാടാറ് രാജ്യമൊരുക്കി തൻ വേഗം വരും എന്നൊരു പാട്ടുണ്ടല്ലേ. കർത്താവ് രാജ്യമൊരുക്കുന്നു തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി. രാജ്യമൊരുക്കുന്ന ദൈവം, ദൈവരാജ്യം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നമുക്കറിയാം. റോമർ 14:7 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. പിന്നെന്തുവാ? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. അല്ലേ, അങ്ങനെയാണെങ്കിൽ അങ്ങനൊരു അനുഭവത്തിൻ്റെ നിത്യമായ അനുഭവം, തീർന്നു പോകാത്തൊരു അനുഭവം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കും. ദാറ്റ് ഈസ് കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യം ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രത്യാശ. അല്ലേ, ഗോഡ് ഹാസ് പ്രിപ്പയർഡ് എ വണ്ടർഫുൾ കിങ്ഡം. ദൈവത്തിന് സ്തോത്രം. ഫോർ ഹിസ് ചിൽഡ്രൻ, തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി. അതപ്പോൾ ഇനിയിപ്പം ഉണ്ടാക്കുകയാണോ അതോ ഓൾറെഡി? ഇറ്റ് ഈസ് ഓൾറെഡി പ്രിപ്പയർഡ്. അവിടെ ദൈവം അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. പിന്നെ എന്തുവാ? അതിനുവേണ്ടി ഒരുക്കപ്പെട്ടവർ അവിടെ പ്രവേശിക്കും. നാം വേദവചനത്തിൽ വായിക്കുന്നു, നിത്യതയ്ക്കായി നിയമിക്കപ്പെട്ടവരൊക്കെ. ദൈവത്തിന് സ്തോത്രം. എറ്റേണിറ്റി എന്നുള്ളത് പുറകാലം ഒരു ദിവസം ഞാൻ ദൈവം ചോദിച്ചാൽ പറയും, നിത്യത, നിത്യത, നിത്യത എത്ര വണ്ടർഫുള്ളാണ്. അന്ധകാരവും കൂരുരുട്ടുള്ള ലോകത്തിൽ, രോഗവും പീഡയുമുള്ള ലോകത്തിൽ, അസ്വസ്ഥയും മനഃപീഡയുമുള്ള ലോകത്തിൽ, ഇതിൽ നിന്നൊക്കെ വിടുവിക്കപ്പെട്ട ഒരു നിത്യമായ സന്തോഷത്തിൻ്റെ, സമൃദ്ധിയുടെ, അനുഗ്രഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ മേഖലയിലേക്ക് ആമേനായിത്തീരുന്ന ഒരു സുവർണ കാലഘട്ടത്തിൻ്റെ മണ്ഡലങ്ങളിലേക്കുള്ള പ്രത്യാശ ഉള്ളങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ. പ്രത്യാശയുള്ളവരായിരിക്കണം കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ, പ്രത്യാശ വേണം. ദൈവത്തിന് നമുക്കായി ഒരു രാജ്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ദൈവത്തിന് സ്തോത്രം. ഉയരുന്നൊരുക്കുന്നു, നന്മയൊരുക്കുന്നു, രാജ്യമൊരുക്കുന്നു, തീർന്നില്ല. അടുത്ത വാക്യം 14:2 എന്താ?
എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കുകയാണെന്ന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു കേട്ടോ. കർത്താവ് തൻ്റെ ക്രൂശമരണത്തിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ്, അവരെ ധൈര്യപ്പെടുത്തുവാനായി പറഞ്ഞ വാക്കുകളാണിത് കേട്ടോ. കാരണം കർത്താവ് ക്രൂശി കയറുമ്പോൾ ഇവരെല്ലാം ഭാരപ്പെട്ട ക്ഷീണിച്ച് പോകുമോ എന്നെ ധൈര്യപ്പെടുത്താൻ പറയാ. കർത്താവ് പറഞ്ഞ് ക്രൂശിൽ അവസാനിക്കുകയില്ല, ക്രൂശി കൊണ്ട് അവസാനിക്കുന്നതല്ല. ക്രൂശി മരണം കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. അതുകൊണ്ടാണ് കർത്താവ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാനിപ്പോൾ പോകുന്നു നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാനാ. മെനി മാൻഷൻസ് ഇൻ മൈ ഫാദേഴ്സ് ഹൗസ്. സ്തോത്രം. എൻ്റെ വീടൊരുക്കുന്ന ദൈവം, ഹെവൻലി ഹോം ആണ് കേട്ടോ. ഇവിടുത്തെ നാട്ടിലേക്ക് കിട്ടണമെന്നല്ല, സ്വർഗീയ ഭവനം. സ്വർഗീയ ഭവനം അതില്ലല്ലേ, പുതു വീടുകൾ ഒരുക്കിയവൻ വരും വേഗം അതിൽ നമ്മെ ചേർത്തിടുവാൻ. ഇതാണ് ഒരു ദൈവവേദൻ്റെ പ്രത്യാശം. ഈ പാട്ട് പാടുമ്പോൾ ഒരു ഉള്ളം സന്തോഷിക്കുന്ന എത്ര പേരുണ്ട്. ആ ഒരു സന്തോഷം വരുന്നെങ്കിലേ നിനക്ക് പ്രത്യാശയുള്ളൂ, എങ്കിലേ നീ ദൈവരാജ്യത്തിൽ കാണത്തുമുള്ളൂ. അതൊക്കെ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കും. ദൈവാത്മാവുള്ള ഒരു മനുഷ്യന് നിത്യതയെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ ഉള്ളം തുടിക്കും. ബഹളിയെയും ഹൃദയത്തിൽ സന്തോഷം കൊണ്ട് ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഏ ഹെവൻലി ഹോം, ഇതാണ് പ്രത്യാശ. കർത്താവ് വരാറായി, ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ മണിക്കൂറുകളിലല്ല, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ ശ്രദ്ധിക്കുന്നവർ, എല്ലാം അവസാനിച്ചു. റോമാ ഗവൺമെന്റ് ഇമ്പീരിയൽ മുദ്രയുടെ മുമ്പിൽ അകന്നുപോയി ഒതുക്കപ്പെട്ട കർത്താവ് മൂന്നാം നാൾ കല്ലറിയെ പൊട്ടിച്ച് ഉയർത്തെഴുന്നേറ്റ്, മരണപാശങ്ങളെ പൊട്ടിച്ച് ഉയർത്തെഴുന്നേറ്റ്, മഹിമയുടെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനായി ജീവിക്കുന്നു. അവൻ വേഗം വരും, ദൈവത്തിന് സ്തോത്രം. വീടൊരുക്കി വരും, മടങ്ങി വരും, ഭവനമൊരുക്കി വരും, ദൈവത്തിന് സ്തോത്രം. വിരുന്നൊരുക്കുന്ന ദൈവം, നന്മയൊരുക്കുന്ന ദൈവം, രാജ്യമൊരുക്കുന്ന ദൈവം, വീടൊരുക്കുന്ന ദൈവം, വേഗത്തിൽ വരും. ഇതാ മനുഷ്യാദിയുടെ പ്രത്യാശ. മനുഷ്യാദി എന്ന് പറയുമ്പോൾ തൻ്റെ ഭക്തന്മാരുടെ കേട്ടോ, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി എന്ന് എബ്രായ ലേഖന കർത്താവ് പറയുന്ന അനുഭവത്തിൻ്റെ മേഖലകളിലേക്ക്. എങ്ങനെ? ദൈവം സ്തോത്രം. അവിടെ എബ്രായ ലേഖനം നമ്മൾ വായിക്കുന്നു, 11-ാം അധ്യായത്തിൽ അബ്രഹാമിനെ കുറിച്ച് പറയുന്നു. അബ്രഹാം പറയുന്നു, ദൈവം അബ്രഹാമിനെ കുറിച്ച് വായിക്കുന്നു, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ പട്ടണത്തിന് വേണ്ടി കാത്തിരുന്നത് പോലെ പുതുനിയമവിശ്വാസികളായ നമ്മൾ കർത്താവ് ഒരുക്കുന്ന ഭവനത്തിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുക. കർത്താവ് ഭവനം ഒരുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ വേഗത്തിൽ വരും. നമ്മുടെ ഉള്ളങ്ങളെ ദൈവം ദൈവാത്മാവ് ശക്തീകരിക്കട്ടെ. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. ഒരുക്കത്തെക്കുറിച്ച് എങ്ങനെയുണ്ട്? വിരുന്നൊരുക്കാൻ, നന്മയൊരുക്കാൻ, രാജ്യമൊരുക്കാൻ, വീടൊരുക്കാൻ ഒക്കെ കാര്യങ്ങൾ അതിൻ്റെതായ ക്രമീകരണങ്ങൾ ചെയ്യുന്ന, ഇൻ ഹിസ് വണ്ടർഫുൾ പ്ലാൻ, ദൈവം തന്നെ കാര്യപരിപാടികൾ ചെയ്ത് കാലത്തിൻ്റെ തികവിൽ. കന്യയുടെ സ്വന്തതയായി ജനിച്ച് കാലാവസാനത്തിൽ കാൽവരി കുലമരത്തിൽ തകർക്കപ്പെട്ട് ആമീൻ മരണപാശങ്ങളെ പൊട്ടി ചേർത്തെഴുന്നേറ്റ കർത്താവ് വേഗം വരും. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയിൽ ധൈര്യപ്പെടട്ടെ. ദൈവത്തിന് ഒരുക്കുന്ന ദൈവം. നീ ഭാരപ്പെട്ട് അവസാനിക്കാനല്ല ഈ മണിക്കൂറുകളിൽ. ഭാരത്തോടെ, വേദനയോടെ, സങ്കടത്തോടെ, ദുരിതത്തോടെ ആയിരിക്കുന്നവരുണ്ടോ? ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളെ, പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടാതെ പ്രത്യാശയോടെ ധൈര്യപ്പെട്. കർത്താവ് ജീവിക്കുന്നു. എന്നെ യേശു ജീവിക്കുന്നായതിനാൽ ഇനി ഞാനും ജീവിക്കുന്നു. ജീവിക്കുന്നൊരു കർത്താവ് നമുക്കുണ്ട്. നിനക്ക് വേണ്ടി അവൻ ഒരുക്കുന്ന ദൈവമാണ് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരുക്കുന്ന ദൈവം. ഹല്ലേലൂയ. ജീവിതാനുഭവങ്ങളിൽ ഈ മണിക്കൂറുകളിൽ ദൈവം ശ്രദ്ധിക്കുമ്പോൾ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയി. കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെ നടന്നില്ല, അങ്ങനെയല്ലേ പോകുന്നില്ല, കുഞ്ഞുങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച കാര്യങ്ങൾ ക്രമപ്പെടുന്നില്ല, ഒന്നും ഒരു എത്തും പിടിയില്ല, നിൽക്കുന്നല്ലോ എന്നൊക്കെ ഭാരപ്പെടുന്നവർ ദൈവജനം ശ്രദ്ധിക്കുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ധൈര്യത്തിന് വേണ്ടി പറയാം, ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിക്ക്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരുത്തൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 2:9 ഞാൻ പറഞ്ഞത്, ആമീൻ. ഒരുത്തൻ്റെ കണ്ണുകൊണ്ട് പോലും കാണാത്ത, ഒരുത്തൻ്റെ ഹൃദയത്തിൽ തോന്നാത്ത വിധത്തിൽ നന്മയൊരുക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ദൈവത്തിന് സന്നിധി വിനയപ്പെടുമോ? കർത്താവേ, നിൻ്റെ കാര്യങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ദൈവമേ, നിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ വേണം. ഞങ്ങൾക്ക് വേണ്ടി നീ ഒരുക്കുന്ന ദൈവമാണല്ലോ. ശത്രു എത്ര ഭീകരനായിരുന്നാലും, എത്ര ശക്തിയുള്ളവനായാലും, എത്ര ബലവാനായിരുന്നാലും, ആമീൻ, അവൻ്റെ ശക്തിയുടെ മുമ്പിൽ ആമീൻ ഞങ്ങൾ പതറിപ്പോകാതെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നാളുകളെ നന്മയാക്കി തീർക്കാൻ, അനുഗ്രഹമാക്കി തീർക്കാൻ നീ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണല്ലോ. സ്തോത്രം. അല്ല, അത് മനുഷ്യപുത്രന്മാർ കാണുക. ആമീൻ. ചുറ്റുപാടുള്ളവൻ ആമീൻ ഒക്കെ നോക്കിയിരുന്ന് ഇവൻ അസ്തമിച്ച് പോകത്തേ ഉള്ളൂ, ഇവൻ അതുകൊണ്ട് തീർന്നു പോകത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വിധി
എഴുതിയ മണ്ഡലങ്ങളിൽ ദൈവം അനേകരെ ആദരിച്ചിട്ടുണ്ട്. ആ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ മതിയായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് ഈ മണിക്കൂറുകളിൽ പ്രാർത്ഥിക്കുമെങ്കിൽ അറിയാത്ത നന്മ നിൻ്റെ മുമ്പിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരെ, പിന്നെയും പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളത്തിൽ പറഞ്ഞു ഭാവിയുടെ മണ്ഡലങ്ങളിൽ അസ്തമിച്ചു പോയോ എന്ന് ഭാരപ്പെടുന്ന വളരെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. എന്താ വഴി എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ ആമീൻ. ഒന്നും ചെയ്തിട്ട് ഒന്നും ശരിയാകാത്ത മേഖലകളിൽ ആയിരിക്കുന്നവർ ശ്രദ്ധിക്കുന്നല്ലോ. യെസ് ആമീൻ. നീ ഭാരപ്പെടണ്ട, നീ പ്രതീക്ഷിക്കാത്ത നന്മ തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഒന്നുകൂടെ ദൈവത്തോടൊന്ന് അടുത്ത് വന്നേ. ആമീൻ. എന്നോട് അടുത്ത് വരുകയും ഞാൻ നിങ്ങളോട് അടുത്ത് വരുമെന്ന് കൽപ്പിച്ച കർത്താവ്. ആമീൻ. ദൈവത്തിന് ഞാൻ നിങ്ങളുടെ ധൈര്യത്തിന് വേണ്ടി പറയാം. ആമീൻ. 34 ആമീൻ. സങ്കീർത്തനം 34:5 എന്തെന്നറിയാമോ? അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവത്തിന് സ്തോത്രം. ലജ്ജിപ്പിക്കാത്തൊരു ദൈവം. പരമാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവബദലാണെങ്കിൽ അവൻ എന്നെ ലജ്ജിപ്പിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. തലമുറ തലമുറയായി അനുഗ്രഹങ്ങളെ തെളിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ സന്നിധി വിനയപ്പെട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി അവൻ ഒരുക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ മാത്രമല്ല, ഇതിനപ്പുറത്തുള്ള നിത്യത, ആ നിത്യത ആനന്ദവിഹായസിൻ്റെ അതിവിശാലതയിൽ കാലാന്ത്യമിനെ വിജയിപ്പാൻ വിളിച്ചു പേർതിരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സംഘത്തിൽ അന്ന് ആ പാർക്കുന്ന മണ്ഡലങ്ങൾക്ക് വരെ ഇവിടെ വെച്ച് കാര്യങ്ങൾ ക്രമീകരിക്കാൻ കഴിയും. നിത്യത ഇവിടുത്തെ ഈ പ്രൊബേഷണറി പീരീഡ് താൽക്കാലികമായി ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ ഹൗ യു റിയാക്ട്, ഹൗ യു പെർഫോം, എങ്ങനെ നീ പ്രതികരിക്കുന്നു, എങ്ങനെ നീ പെർഫോം ചെയ്യുന്നു, അതനുസരിച്ചാണ് നിൻ്റെ നിത്യത. അതുകൊണ്ട് ഈ ചെറിയ ആയുസ് കർത്താവിന് വേണ്ടി അവൻ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്താൻ നീ മനസ്സ് വെച്ചാൽ ഒരു ശത്രുവും നിൻ്റെ മേൽ ജയം കൊള്ളത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ആമീൻ. ഇപ്പോഴും പരിശുദ്ധാത്മാവിനോട് പറയുന്നു ആമീൻ ആമീൻ. പറവോൻ പിന്നാലെ വന്നു, പിന്നാലെ വന്നു. ഞാൻ പിടിക്കും, ഞാൻ കൊല്ലും, ഞാൻ കുത്തും എന്ന് പറഞ്ഞ് പിടിക്കാൻ വന്നവൻ്റെ അന്തം എന്തായെന്നറിയാമോ? ഹല്ലേലൂയ. ആമീൻ. ഈ മണിക്കൂറുകളിൽ ആമീൻ. പിന്നെ ഈ ശത്രുവിൻ്റെ ആരവ് നിമിത്തം പാരപ്പെടുന്ന് ഇറങ്ങുന്നവരോട് പറയട്ടെ, ഹല്ലേലൂയ, നിൻ്റെ വശത്ത് 1000 പേരും നിൻ്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരത്തില്ല. നിൻ്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാരപ്പെട്ട് വിറങ്ങലിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞ വ്യക്തികളുണ്ടല്ലോ. ആമീൻ. നിൻ്റെ ശത്രുവിൻ്റെ മുമ്പാകെ മേശയൊരുക്കുന്ന ദൈവം വരും ദിവസങ്ങളിൽ നിനക്ക് നന്മ തരാൻ പോകുക. നീ ധൈര്യത്തോടെ ഇരിക്കുക. നീ സ്തോത്രം ചെയ്തു അവിശ്വസിക്കരുത്. ആമീൻ. നീ എന്താ പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിക്കുന്നത് എന്നൊരു പക്ഷേ നീ ചിന്തിച്ചേക്കാം. കർത്താവിന് ആമീൻ സമയമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയുടെ ഒരു വിഷയത്തിന് വളരെ ഒരു പ്രയാസകരമായ വിഷയമാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നോട് പറഞ്ഞു ആമീൻ, എന്തുകൊണ്ടാണ് ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ലയോ, എന്തുകൊണ്ടാണ് താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു ഗോഡ് ഹാസ് എ കലണ്ടർ. ദൈവത്തിനൊരു കലണ്ടർ ഉണ്ട്. ദൈവം ആ കലണ്ടർ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ബുദ്ധി നമ്മുടെ കണക്കൂട്ടലുമല്ല. ഈ മണിക്കൂറുകൾ എന്നെ ശ്രദ്ധിക്കുന്നവർ ദൈവം പ്രവർത്തിക്കുന്നില്ലെന്ന് ഭാരപ്പെടുന്നവരോ ആമീൻ, നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ഒരിക്കലും നീ കണ്ടിട്ടില്ലാത്ത ചില നന്മകൾ മുമ്പിൽ തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിനക്കത് ആഗ്രഹമുണ്ടോ? വിനയപ്പെട്. ദൈവസന്നിധിയിൽ അടുത്ത് വരാം. എത്ര പേര് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കുന്നൊരു ദൈവം. ആ വലിയവനായ നല്ല ഇടയനായ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ വിനയപ്പെടുത്താം. എത്ര പേര് പ്രാർത്ഥിക്കും? കണ്ണുകൾ അടയ്ക്കാം, തലകളെ അടയ്ക്കാം. കർത്താവ്, എനിക്ക് നന്മ വേണം, എനിക്ക് നിന്റെ അനുഗ്രഹം വേണം, നിന്നാൽ മാനിക്കപ്പെടണം, നിന്നാൽ അനുഗ്രഹിക്കപ്പെടണം, അതിനെനിക്ക് സഹായിക്കണം, ഞാൻ ആകേണ്ടതുപോലെ ആയിത്തീരാൻ കൃപ തരണം, വിനയപ്പെടുന്നു, കുറവുകളെ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേൽപ്പീര്. യു വിൽ സീ ദ മിറക്കൾ. നീ അത്ഭുതം കാണാൻ പോവാ. കണ്ണടയ്ക്കാം. ദൈവത്തിന് സ്തോത്രം. നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഈ മണിക്കൂറുകളിൽ നീ ഞങ്ങൾക്ക് നൽകുന്ന ദൈവാലോചനയ്ക്കായി സ്തോത്രം. എൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ സത്യത്തിൻ്റെ മുമ്പിൽ ഹല്ലേലൂയ ജീവിതങ്ങൾ വിടിവിക്കപ്പെട്ട് കർത്താവേ സ്തോത്രം. ആമേൻ. ശത്രുവിൻ്റെ മുമ്പാകെ പതറിപ്പോയ ജീവിതങ്ങളെ, ക്ഷീണിച്ചു പോയവരെ, ബലഹീനരായി പോകവരെ ഉദ്ധരിക്കുന്ന ദൈവവചനത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. നീ വിടിവിക്കുക മാത്രമല്ല, നീ വിരുന്നൊരുക്കുന്ന ദൈവമാണെന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ കർത്താവെ. അത് അനേകർക്ക് കൂടുതലായി തീരട്ടെ. ആമേൻ. അത്ഭുതങ്ങളുടെ ദൈവം, അനേകരുടെ ഭാവിയുടെ മണ്ഡലങ്ങളിൽ ഈ മണിക്കൂറുകളിൽ വഴി തുറക്കുന്നതിനായി സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. അനുഗ്രഹത്തിൻ്റെ നാളുകളെ മുന്നിൽ കൊടുക്കണം കർത്താവെ. ആമേൻ. പ്രത്യാശയില്ലാതെ അസ്തമിച്ചു പോയ ജീവിതങ്ങളെ തീർക്കും ഉദ്ധരിച്ച് വിടിവിക്കണം കർത്താവെ. ഹല്ലേലൂയ. ഇതിനപ്പുറത്തായിട്ടുള്ള നിത്യത വരെയും നടത്താൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ കരങ്ങൾ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മനുഷ്യപുത്രന്മാർ കാണുക നന്മയൊരുക്കി വരും ദിവസങ്ങളിൽ നിന്റെ മക്കളെ മാനിക്കുകയും നിത്യതയ്ക്ക് വേണ്ടിയവരെ ഒരുക്കി. ഹല്ലേലൂയ. ആമീൻ. അവരുന്ന വലിയ 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 പ്രത്യാശയുടെ നാളുകളിൽ അനുഗ്രഹകരമായ അനുഭവങ്ങളെ പുനേറാൻ ദൈവം സഹായിക്കണം. ജീവിതാവശ്യങ്ങളിൽ ഭാരപ്പെടുന്നവരോട് കരുണ കാണിക്കണേ കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് കാണാൻ സ്വർഗം മഹത്വമെടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കൃപ കൂടെ ഇരിക്കണം. എല്ലാം അങ്ങ് മഹത്വത്തിനായി തീരണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഗോഡ് ബ്ലസ് യു. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം
പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് എന്നിവയിൽ ഞങ്ങളെ ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.